അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് വന്നിരിക്കുകയാണ്. ട്രംപ് ജോർജ് ബുഷിന്റെ പിൻഗാമിയായി. അമേരിക്കയിലെ 44 വരുന്ന മുൻഗാമികളായ പ്രസിഡന്റുമാരിൽ എന്തെല്ലാം ക്രൂരതകളും വൃത്തികേടുകളും ഉണ്ടായിരുന്നോ അവയെല്ലാം അപ്രസക്തമാക്കുന്ന രീതിയിലാണ് ട്രംപിന്റെ ഈ സ്ഥാനാരോഹണത്തെ ലോകം കാണാൻ പോകുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് ആര് വന്നാലും അവരൊരു പക്ഷേ വ്യക്തിവിശുദ്ധിയുള്ളവർ വന്നേക്കാം, സ്വാഭാവികമായുമുള്ള വിനയവും അപ്രകാരം സമൂഹത്തോട് നല്ല രീതിയിൽ ഇടപെടാൻ കഴിയുന്നവരും വന്നേക്കാം. പക്ഷേ അമേരിക്കയുടെ അജണ്ടകളിലോ അവരുടെ ലക്ഷ്യങ്ങളിലോ മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല, പ്രതീക്ഷിക്കുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളിലൊന്നായ അമേരിക്ക, ഇന്ന് ലോക പോലീസായി ചമയുന്ന അമേരിക്ക, ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ധർമ്മത്തെ തകർക്കുക, പ്രത്യേകിച്ച് വിശുദ്ധമായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വളർച്ചയ്ക്ക് തടയിടുകയും അപ്രകാരം ദീനിനെതിരായുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുക എന്നതാണ്. ഇത് കാലങ്ങളായി അമേരിക്ക നടത്തി വരുന്ന അവരുടെ ഒരു അജണ്ടയാണ്. അത് പ്രസിഡന്റ് ആര് വന്നാലും ആ അജണ്ടകൾക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവാറില്ല. ലോകത്തവർ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നു, സാമ്രാജ്യത്വ ശക്തികൾക്ക് നേതൃത്വം നൽകുന്ന അവർ ലോകത്ത് എത്രയോ യുദ്ധങ്ങൾ ഉണ്ടാക്കി, രാജ്യങ്ങളെ പരസ്പരം തമ്മിലടിപ്പിച്ചു, എത്രയോ കുഞ്ഞുങ്ങളെ അനാഥരാക്കി, എത്രയോ ആളുകളെ അഭയാർത്ഥികളാക്കി, വീടും കുടുംബവും പരിസരങ്ങളും നഷ്ടപ്പെട്ടവരാക്കി. ആ അമേരിക്കയുടെ ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളെയും അതൊന്നും ആയിരുന്നില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലായിരിക്കണം 71 വയസ്സായ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഇന്ന് സ്ഥാനേറ്റ് ഇപ്പോ വിജയിച്ചിരിക്കുന്നത്. പൊതുവെ എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചിരുന്നു, ഇയാളുടെ ഈ സ്വഭാവവും പ്രസ്താവനയും ഇയാളുടെ ഈ ഇടപെടലുകളും കണ്ടപ്പോൾ, ക്ലിന്റന്റെ ഭാര്യയായ ഹിലാരി പ്രസിഡന്റായിരുന്നുവെങ്കിലെന്ന്, അതെന്താ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കണം എന്നാണ് നമുക്ക് മനസ്സിലായത്. ട്രംപിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സമ്പന്നനാണ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് വരുന്നത്. ലോക സമ്പന്നരിൽ ആദ്യ പടിയിൽ നിൽക്കുന്ന ആളുകളിൽ ഒരാളാണ് വലിയ സാമ്രാജ്യത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായ ട്രംപ്. എത്രയോ കോടിക്കണക്കിന് ഡോളറുകളുടെ വിറ്റുവരവുള്ള വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചയാളാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ സമ്പന്നത നേരത്തെയുള്ളയാളാണ് വലിയ ഒരു സമ്പന്ന രാജ്യത്തിന്റെ അമരത്തേക്ക് വരുന്നത്. ഇതിലൊക്കെ നമുക്ക് വലിയ ദുസ്സൂചനകളുണ്ട്, ദുഷിച്ച സൂചനകളുണ്ട്. ഗതകാലത്തുണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാരിൽ നിന്ന് ഇദ്ദേഹത്തിന് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ വ്യത്യാസം സമ്പന്നനായ ഒരു വ്യവസായിയായിരുന്നു ട്രംപ് എന്നുള്ളത് തന്നെയാണ്. അഥവാ ലോക രാജ്യങ്ങളെ മുഴുവൻ കച്ചവട കണ്ണോടെ ഇയാൾ കാണും എന്നത് അവിതർക്കിതമായ കാര്യമാണ്. അമേരിക്കയുടെ മുമ്പേയുള്ള ഒരു സ്വഭാവമാണ് ലോക രാജ്യങ്ങളെ മുഴുവൻ കച്ചവട കണ്ണോടെ കാണുക. അതുകൊണ്ടാണ് ഇറാഖിൽ യുദ്ധം ഉണ്ടാക്കിയത്, അത് കാരണത്താലാണ് സദ്ദാം ഹുസൈനെ കൊല്ലുന്നത്. കാരണം അവർക്ക് എണ്ണ ആവശ്യമുണ്ട്, അത് അമേരിക്കയിൽ ഇല്ല. അത് വളരെ വേഗത്തിൽ അവർക്ക് ലഭ്യമാകണമെങ്കിൽ, അവർക്ക് വളരെ കുറഞ്ഞ വിലയിൽ ക്രൂഡോയിലുകൾ ലഭ്യമാകണമെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അത് അമേരിക്കയുടെ പഴയ കാലത്തെ ഉള്ള ഒരു പ്രശ്നമാണ്. കച്ചവടക്കാരൻ നേതാവായതോടുകൂടെ ഇനി അത്തരം കാര്യങ്ങൾ ഒന്നുകൂടെ സുഗമമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, വ്യക്തിവിശുദ്ധിയുടെ കാര്യത്തിൽ നമ്മളിപ്പോ എപ്പോഴെല്ലാവരും പറയും അമേരിക്കക്കാരുടെ സാംസ്കാരികമായ തകർച്ചയെ കുറിച്ച്. ഇപ്പൊ വിവാഹമോചനത്തിന്റെ വിഷയം വന്നപ്പോ ലോക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന രാജ്യങ്ങളിലൊന്ന് അമേരിക്കയാണ് എന്ന് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ അവിടെ നടക്കുന്നത്? വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്ത് പ്രശ്നമല്ല, ഞാൻ വെറുതെ പറയല്ല. ലോകത്താദ്യമായി എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം കണ്ടുപിടിക്കപ്പെട്ടത് അമേരിക്കയിലാണ്. അമേരിക്കക്കാരായ സ്വവർഗരതിക്കാർക്കിടയിലാണ് ആദ്യമായിട്ട് എയ്ഡ്സ് രോഗമാണ് കണ്ടുപിടിക്കപ്പെട്ടത് എന്ന് വിക്കിപീഡിയയിൽ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അമേരിക്കയുടെ ഒരു സ്വഭാവത്തിന്റെ ഒരു രൂപമാണത്. എല്ലാവിധ സാംസ്കാരിക തകർച്ചകളും ഈ മനുഷ്യന്റെ സാംസ്കാരികമായ അധപ്പതനങ്ങളെ കുറിച്ച് അവിടെയുള്ള പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ പത്രങ്ങളിൽ വന്നിരുന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ തന്റെ എതിരാളിയെ പരസ്യമായി വിശേഷിപ്പിച്ചത് പിശാച് എന്നാണ്.
jailil adakkum ennu paranju ella nalakkum durbalayayaval ennu paranju tande naavu kondu tande samskarika shunyada trump valivakkandayi onnu rendamadayi kadinamaya vargiyada jadiyada apragaram varnavari idellam uttinangi oru president aanu amerikkaku puddayittu vannittullathu appo innu varumbo online media galil kaanunu അവിടെയുള്ള മുസ്ലിങ്ങളും കറുത്ത വർഗ്ഗക്കാരും മറ്റു രാജ്യങ്ങളിലുള്ള പൗരത്വത്തെ കുറിച്ചിട്ട് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് നെറ്റ് ഡൗൺ ആയി പോയി സൈറ്റുകളൊക്കെ നിശ്ചലമായി പോയി എന്ന് കണ്ടു പേടിയായി പോവാൻ കാരണം ഇയാളുടെ തെരഞ്ഞെടുപ്പ് റാലികളിലും പ്രസംഗങ്ങളിലൊക്കെ നന്നായിട്ട് പറഞ്ഞിരുന്നത് എന്താ അമേരിക്കയിൽ തീർത്തും അമേരിക്കക്കാർക്ക് എല്ലാ ഇടങ്ങളിലും മുൻഗണന ലഭിക്കുന്ന എന്ന് പറഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാർ അമേരിക്കക്കാരല്ല അമേരിക്കയിലെ അടിസ്ഥാന വർഗം അമേരിക്കക്കാരല്ല എന്ന രീതിയിലായിരുന്നു ട്രംപ് പ്രസംഗിച്ച് നടന്നിരുന്നത് തന്നെയല്ല മതില് പണിയുന്ന് പറഞ്ഞു അഭയാർത്ഥികളെ പ്രവേശിപ്പിക്കൂല എന്ന് പറഞ്ഞു അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ യുദ്ധം മൂലങ്ങളുണ്ടായ ഇവർ നടത്തുന്ന പോരാട്ടങ്ങളും ഇവർ വിതക്കുന്ന വിത്തുകളും കാരണത്താൽ ലോകത്തുണ്ടായ കുഴപ്പങ്ങളിലൂടെ ലോകത്തുണ്ടായ പ്രതിസന്ധികളിലൂടെ ഉണ്ടായ അഭയാർത്ഥികൾ അവർക്ക് സഹായം നൽകൂല അവർക്ക് അഭയം നൽകൂല എന്ന് മാത്രമല്ല അമേരിക്കയിലുള്ള അവരെല്ലാവരെയും പുറത്താക്കുന്ന ഇയാൾ പരസ്യമായിട്ട് പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു അതിലേറ്റവും അപകടകരമായ ഒന്ന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കഠിനമായി ശകാരിക്കുകയും മുസ്ലിങ്ങൾക്കെതിരായി പ്രസിഡന്റ് ആകുന്നതിന്റെ മുമ്പേ വർണ്ണവെറിയോടെ ജാതി വെറിയോടുകൂടെ സംസാരിക്കുകയും ചെയ്ത ആളാണ് ഈ അമേരിക്കയുടെ പ്രസിഡന്റ് എന്നുള്ളതാണ് മുസ്ലിങ്ങളെ പുറത്താക്കാൻ എല്ലാറ്റിനും ഒന്നൊരു കാരണമുണ്ടല്ലോ ഒരു IS എല്ലാറ്റിനും ഒരു ഒരു ആയുധം അതിന്റെ പേരിൽ ഇസ്ലാമിനെ ആക്ഷേപിക്കാനും മുസ്ലിം സമുദായത്തെ മുഴുവൻ മോശമായി ചിത്രീകരിക്കാനും പ്രസിഡന്റ് ആകുന്നതിന്റെ മുമ്പേ ട്രംപിന്റെ നാവിലൂടെ സാധ്യമായി ആ രീതിയിൽ അയാൾ സാംസ്കാരികമായി അധപ്പതിച്ചയാളാണ് ഇനിയോ അയാളുടെ വ്യക്തിത്വം പത്രങ്ങളായ പത്രങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മനുഷ്യന്റെ ആഡംബരത്തെ കുറിച്ചും ഈ മനുഷ്യന്റെ സുഖലോലുപതയെ കുറിച്ചും വ്യഭിചാരം എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ഉപാസകനും അതിന്റെ അപ്പോസ്തലനുമാണ് ഇയാൾ എന്നതിനെ കുറിച്ചുമാണ് ഞാൻ തമാശയായിട്ട് പറയല്ല പരസ്യമായിട്ടൊരു വേദിയിൽ വലിയ ഒരു രാജ്യത്തിന്റെ അധികാരിയെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ് ആ ബോധത്തോടു കൂടെ തന്നെയാ പറയുന്നത് ഇയാൾ വലിയ മഹാനാണോ വലിയ തൗഫീഖ് കിട്ടിയ ആളാണോ തെറ്റിദ്ധരിക്കണ്ട ഒരു രാജ്യത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരു നേതാവിനെ അവർ തെരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലേ അത്രേ ഉള്ളൂ ഇന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായിട്ട് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ നഗ്നകളായ സ്ത്രീകളുമായി ഇടപെടുന്ന ചിത്രങ്ങളും വീഡിയോകളും പ്രസിദ്ധീകൃതമായിട്ടുണ്ടായിരുന്നു ലോകരാജ്യത്തിന്റെ നായകന്റെ കൈക്രിയകളും വിക്രിയകളും നഊദുബില്ല ലോക നേതാവായിട്ട് ഇയാൾ വരികയാണ് ലോകത്തെ ഏറ്റവും വലിയ ആഘോഷിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒന്നാം സ്ഥാനക്കാരനാണ് അമേരിക്കൻ പ്രസിഡന്റ് മൂപ്പരുടെ സവിശേഷതകളുടെ ചുരുങ്ങിയ രൂപമാണ് ഈ പറയുന്നത് ഇയാളാണ് പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നത് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം അവിടെ അവസാനിക്കുകയാണ് ദജ്ജാല് വരാനുണ്ട് ദജ്ജാൽ വരുമ്പോ അവന് കുറച്ച് ആളുകൾ വേണം ദജ്ജാൽ വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ദജ്ജാൽ അധാർമികത പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ആ ദജ്ജാലിനെ സ്വീകരിക്കാൻ കപടനായ ഈ അവനെ സ്വീകരിക്കാൻ ഈ ലോകത്ത് ചില വേദികൾക്ക് അരങ്ങുണ്ടാവണം അരങ്ങുകൾ ഒരുങ്ങണം എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ നേതൃപദവിയിലേക്ക് ഇത്രയും സംസ്കാര ശൂന്യനായ പരസ്യമായി പറഞ്ഞാൽ ഒരു വ്യക്തമായി പറഞ്ഞാൽ വൃത്തികേടിന്റെ തനിസ്വരൂപമായ ഈ മനുഷ്യൻ വന്നു എന്നുള്ളത് ദജ്ജാലിനെ സ്വീകരിക്കുവാനുള്ള അരങ്ങ് പലയിടങ്ങളിലും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ലോകത്തുള്ള നേതാക്കളും ഭരണകർത്താക്കളും ഉമറിന്റെ ഭരണ മാതൃക പിന്തുടരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഭരണ മാതൃകയെ ലോകത്ത് സ്വീകരിക്കപ്പെടണം എന്നവർ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമർ റളിയല്ലാഹു അൻഹു മുഅ്മിനീങ്ങളുടെ നേതാവാണ് സത്യവിശ്വാസികളുടെ നേതാവാണ് ഈ ഇന്ത്യയിൽ ഏറ്റവും വലിയ അത്ഭുതം സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കുവാൻ നമുക്ക് ആർക്കാണ് സാധ്യവ ഇവിടെ നമ്മുടെ വിഷയവുമായിട്ടുള്ള ബന്ധം
കെജ്രിവാൾ പലപ്പോഴും പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനാണ്. അതാണ് നമ്മുടെ പോയിന്റ്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത്തരം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയൂ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. എന്തുകൊണ്ട് കെജ്രിവാൾ ഉമറിന്റെ ഭരണം ആഗ്രഹിച്ചു? വേറെ എത്ര ആളുകൾ കന്നുപോയിട്ടുണ്ട്, ചരിത്രത്തിൽ എത്ര ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിൽ തന്നെ എത്ര നേതാക്കളും എത്ര വലിയ വലിയ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടെന്തേ നൂറ്റാണ്ട് പതിനാലുകൾക്കപ്പുറത്തുള്ള ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന മദീനയിലെ പാവപ്പെട്ട ഈ മനുഷ്യനെ കെജ്രിവാൾ മാതൃകയാക്കണമെന്ന് പറഞ്ഞത്? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഉമർ നീതിയുടെ കാവലാളായിരുന്നു, ഉമർ നീതിമാനായ ഭരണാധികാരിയായിരുന്നു, നീതിയുടെ എല്ലാ മാർഗങ്ങൾക്കും വാതിൽ തുറന്നു കൊടുത്തയാളായിരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.